بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين اما بعد السلام عليكم ورحمة الله وبركاته رسول صلى الله عليه وسلم برأيونه നാളെ യോമുൽ ഖിയാമയിൽ ഒരു മനുഷ്യൻ ആദ്യമായി വിചാരണക്ക് വിധേയനാക്കപ്പെടുക അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന അവവല മായു ഹാസബു ബിഹി അൽ അബ്ദു യോമൽ ഖിയാമത്തി മിൻ അമലി ഹി സ്വലാത്തുഹു ഏതടിമയും അവൻ്റെ കർമ്മങ്ങളിൽ ആദ്യ വിചാരണക്ക് വിധേയനാവുക അവൻ്റെ നമസ്കാരത്തെ കുറിച്ചാണ് അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായത് നമസ്കാരമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം നമസ്കാരം ശരിയായാൽ ജീവിതം മുഴുവൻ ശരിയായിത്തീരും അത് പാഴായാൽ ജീവിതം മുഴുവൻ പാഴാകും എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമസ്കാരത്തിൻ്റെ രൂപം നമുക്കെല്ലാവർക്കും അറിയാം നമസ്കാരത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് റോഹ് എന്നത് അള്ളാഹുവിനുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറയുന്നു സ്വലാത്ത് അക്കെമിസ്വലാത്ത ലിതിക്കിരി എന്നെ ഓർമ്മിക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക അപ്പോൾ നമസ്കാരത്തിലുടനീളമുള്ളത് ദൈവസ്മരണയാണ് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരർത്ഥത്തിലത് അല്ലാഹുവുമായി മനുഷ്യനുള്ള ബന്ധങ്ങളുടെയും കരാറുകളുടെയും പുതുക്കലാണ് അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് അബുദു റബ്ബക്കുമുല്ലതീ ഹലക്കും വല്ലതീ നമിങ് കബലിക്കും നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് ആ ബന്ധത്തെ ഓരോ അഞ്ചു നേരവും രാപ്പകലുകളിൽ നമ്മൾ പുതുക്കുകയാണ് നമസ്കാരത്തിലൂടെ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ആത്മാക്കളെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു ചോദിച്ചിട്ടുണ്ട് അലസ്തുബി റബ്ബിക്കും കാലു ബലാ ഷഹിദിന സുഹൃത്തു അറാഫിൽ അല്ലാഹു പറയുന്നു നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ നമ്മൾ ഓരോ ആത്മാവും അള്ളാ അന്ന് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞതാണ് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അതെ നീയാണ് ഞങ്ങളുടെ റബ്ബ് ആ കരാറിൻ്റെയും ദൈനംദിനമുള്ള പുതുക്കലാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക അവനുമായുള്ള കരാറുകൾ പുതുക്കുക എന്ന് പറയുന്നത് അവനുമായുള്ള അവനെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഭാഗമാണ് കാരണം അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് അതൊരു അമൂർത്തമായ അവ്യക്തതയുള്ള കാര്യമല്ല മറിച്ച് നമ്മുടെ റബ്ബായ നമുക്ക് പലതരത്തിലുള്ള കൃത്യതയുള്ള ബന്ധങ്ങളുള്ള ആ അള്ളാഹുവിനെ ആ എല്ലാ ബന്ധങ്ങളെയും ഓർമ്മിക്കുക എന്നതാണ് അള്ളാഹുവിനെ ഓർമ്മിക്കുക അല്ലെങ്കിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനെക്കുറിച്ച ഓർമ്മയാണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോഴും അതിൻ്റെ രൂപം വളരെ പ്രധാനമാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കാൻ ഈ രൂപമല്ലാതെ മറ്റേതെങ്കിലും രൂപം സ്വീകരിച്ചാൽ അത് നമസ്കാരമാവുകയോ നമസ്കാരത്തിന് പകരമാവുകയോ ഇല്ല അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കാൻ അള്ളാഹു സുബെഹാന ഹൂവത്ത ആലയും അവൻ്റെ റസൂലും സല്ലൂ മാർ ഐത്തു മോനി ഉസല്ലി ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചിട്ടുള്ളത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ നമസ്കരിക്കണം അതിൻ്റെ റക്കഴത്തുകൾ മറ്റു വിശദരൂപങ്ങൾ എല്ലാം അപ്രകാരമാണ് സുബഹി രണ്ടരക്കാലത്താണ് ലുഹറ് നാലാണ് അസറും നാലാണ് പിന്നെ മരിബ് മൂന്നാണ് ഇഷ വീണ്ടും നാലാണ് ഇതിൻ്റെ യുക്തി എന്താണ് എന്തുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെയായി ക്രമം ഇപ്രകാരമായി എത്ര വിശദീകരിച്ചാലും ഇത് യുക്തിക്കതീതമായ ഒരു കാര്യമായി തന്നെ നിലനിൽക്കും അതിനൊരു യുക്തിയുമില്ല എന്നല്ല ആ യുക്തി അള്ളാഹുവിന് മാത്രമറിയുന്ന യുക്തിയാണ് എന്നതാണ് കാര്യം എല്ലാം മനുഷ്യന് മനസ്സിലാവുക എന്നത് ഒരാവശ്യമല്ല എന്ന് മാത്രമല്ല നമുക്ക് മനസ്സിലാകാത്ത ചിലതും ഉണ്ടാവുക എന്നതാണ് ഒരു കാര്യത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് ലോകോത്തരമായ കലാസൃഷ്ടികൾ സാഹിത്യ സൃഷ്ടികൾ അതിലെല്ലാം ചില ദുരൂഹതകൾ ഉണ്ടാകും എല്ലാം നമുക്ക് അല്ലെങ്കിൽ എല്ലാം എല്ലാവർക്കും മനസ്സിലാവണം എന്ന് ഷഠിക്കുന്നത് ശരിയായ അല്ലെങ്കിൽ അർത്ഥമുള്ള കാര്യമല്ല അത് മൊത്തത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള നിന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ചിലത് നമുക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു എന്നത് അതിൻ്റെ ദിവ്യത്വത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അടയാളമാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമാണ് നമ്മൾ നമസ്കരിക്കുന്നത് മുഹമ്മദ് അസദ് അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കുള്ള പാതയിൽ ഒരനുഭവം വിവരിക്കുന്നുണ്ട് യൂറോപ്പിലൂടെയുള്ള ഒരു തീവണ്ടി യാത്രാ മധ്യേ ഒരു ബദു അറബിയോട് ഒരു സായിപ്പ് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ മുസ്ലിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുമ്പോൾ ശരീരം കൊണ്ട് കസർത്ത് നടത്തുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് മാനസികമായ ഒരു കാര്യമല്ലേ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരെ ഇതായിരുന്നു ചോദ്യം ആ ബധു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അസദ് ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ദൈവം നമുക്ക് മനസ്സു മാത്രമായിരുന്നു തന്നതെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് മാത്രം ദൈവത്തെ ആരാധിച്ചാൽ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു ദൈവം നമുക്ക് മനസ്സും ശരീരവും തന്നതുകൊണ്ട് നാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കണം ആരാധന നടത്തണം എന്നാണ് ആ ബധു പറഞ്ഞത് അഥവാ മനസ്സിനെയും ശരീരത്തെയും ഭൗതിക ജീവിതത്തെയും ആത്മീയതയെയും ആത്മാവിനെയും ശരീരത്തെയും നിഹലോകത്തെയും പരലോകത്തെയും എല്ലാം സമുന്നയിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ പൊതു സ്വഭാവം നമസ്കാരത്തിൻ്റെ രൂപത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായുള്ള നിരന്തരബന്ധത്തിൻ്റെ അടയാളമാണ് അതിൻ്റെ മയിൽക്കുറ്റിയാണ് എന്ന് പറഞ്ഞു വിശ്വാസികളും മറ്റു മനുഷ്യരെ പോലെ അല്ലെങ്കിൽ ഭൗതികവാദികളെപ്പോലെ ഈ ദുനിയാവിൽ തന്നെയാണ് ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഭൂമിയിൽ കാല് ചവിട്ടി തന്നെയാണവർ നിൽക്കുന്നത് പക്ഷെ അപ്പോഴും അവർക്ക് ഭൗതികവാദികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ലോകവുമായി ബന്ധമുണ്ട് അതാണ് അദൃശ്യത്തിലുള്ള റൈബിലുള്ള വിശ്വാസമെന്ന് പറയുന്നത് ഒരാൾ റൈബിനെ നിഷേധിക്കുന്നതോടുകൂടി തൻ്റെ പഞ്ചിന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ശാസ്ത്രം സാധ്യമാക്കിയ അതിൻ്റെ നീഴ്ചകളായ ഉപകരണങ്ങളിലൂടെ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് അവൻ അവൾ ശിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ സ്വഭാവമാണ് മൃഗങ്ങൾക്ക് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവ മാത്രമേ മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുകയുള്ളൂ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് അതിനപ്പുറത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ഉള്ള കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കും അതാണ് വൈബ് എന്ന് പറയുന്നത് അപ്പോൾ വൈബിനെ നമ്മൾ നിഷേധിക്കുമ്പോൾ മനുഷ്യൻ മൃഗാവസ്ഥയിലേക്ക് അതപ്പതിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വൈബിനെ അംഗീകരിക്കുമ്പോൾ മൃഗത്തിനതീതമായ മനുഷ്യൻ്റെ സവിശേഷമായ ഒരവസ്ഥയിലേക്ക് വളരുകയും വികസിക്കുകയുമാണ് ചെയ്യുന്നത് ആ വളർച്ചയുടെയും വികാസത്തിൻ്റെയും അടയാളമാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമസ്കാരം അസ്വലാത്തു മിഹറാജുൽ മുക്മിൻ നമസ്കാരം വിശ്വാസിയുടെ ആകാശാരോഹണമാണ് അസ്വലാത്തു മുനാജാത്തുൽ മുക്്മിൻ നമസ്കാരമെന്ന് പറയുന്നത് വിശ്വാസിയുടെ അള്ളാഹുവുമായുള്ള അഭിമുഖ സംഭാഷണമാണ് എന്നും പറയുന്നത് നമസ്കാരത്തിൻ്റെ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരത്തിൻ്റെ അത് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം റസൂൽ സലല്ലാഹു അലഹി വസലമയുടെ പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം അത് ദുഃഖവർഷമെന്നാണ് പ്രവാചക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അബൂ താലിബിൻ്റെയും ഹദീജാർ അലി അള്ളാഹുവൻഖയുടെയും മരണം കാരണമായിട്ടാണ് ആ വർഷത്തിന് അപ്രകാരം പേരു ലഭിച്ചത് ഹദീജാർ അലി അള്ളാഹ്വൻഖയുടെ മരണം വ്യക്തിപരമായ ഒരു നഷ്ടമായിരുന്നുവെങ്കിലോ അബൂ മരണം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രവാചക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാമൂഹികമായ ഒരു വലിയ നഷ്ടമായിരുന്നു കാരണം വ്യവസ്ഥ നിലനിൽക്കുന്ന മക്കയിൽ അബൂ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെയും സംരക്ഷണത്തിലായിരുന്നു പ്രവാചകൻ ഭൗതികമായ അർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നത് അത് നഷ്ടപ്പെട്ടു പിന്നീട് ഗോത്ര ഗോത്രത്തലവനായിട്ട് റസൂലിൻ്റെ തന്നെ ഗോത്രത്തിൻ്റെ തലവനായി വരുന്നത് റസൂലിൻ്റെ കടുത്ത എതിരാളിയായ അബൂലഹബായിരുന്നു പിന്നീട് പ്രവാചകൻ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ത്വായിഫിലേക്ക് പോകുന്നു അവരത് സ്വീകരിക്കാതിരിക്കുകയും പ്രവാചകൻ ആട്ടിയോടിക്കുകയും ചെയ്യുന്നു പ്രവാചകൻ മക്കയിൽ തിരിച്ചെത്തുന്നു മുത്തലിബിന് അതിജിൻ്റെ ഭാഗികമായ സംരക്ഷണം മാത്രം ലഭിക്കുന്നു ഒരർദ്ധ പൗരത്വത്തോടുകൂടി മക്കയിൽ കഴിയേണ്ടി വരുന്നു ഹിജ്രയുടെ കൽപ്പന പ്രവാചകന് ലഭിക്കുന്നു ഹിജറക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു ഈ ഘട്ടത്തിലാണ് പ്രവാചകൻ്റെ ആകാശാരോഹണം മിസ്രാവും മിറാജും ഉണ്ടാകുന്നത് അപ്പോൾ ഹിജ്റ എന്ന് പറയുന്ന ചരിത്രത്തെ ഇളക്കിമറിച്ച മാറ്റിമറിച്ച മനുഷ്യ ചരിത്രത്തിലെയും പ്രവാചക ചരിത്രത്തിലെയും ഏറ്റവും നിർണായകമായ സംഭവം ഭൗതികമായ അർത്ഥത്തിൽ അത് വളരെ സാഹസികവും വേദനാനിർഭരവുമായ ഒരു പ്രവർത്തനമായിരുന്നു സ്വന്തം നാട് ആ വേരുകൾ അതെല്ലാം പറിച്ചെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നത് വളരെ പ്രയാസനിർഭരമായ ഒരു കാര്യമാണ് അത്ര വലിയ സാഹസികമായ ഒരു യാത്രക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയെ ആത്മീയമായൊരു യാത്രക്ക് അല്ലാഹു വിധേയനാക്കിയതാണ് മെഹ്റാജ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ഇബാതത്തുകളും ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ടതും ഐച്ഛികവുമായ എല്ലാ ആരാധനകളും അല്ലാഹുവിൻ്റെ മാലാഘാദ ദൂതൻ ഭൂമിയിലേക്ക് വന്ന് പ്രവാചകന് നൽകിയവയാണ് നോമ്പും ജക്കാത്തും ഹജ്ജും എല്ലാം അങ്ങനെയാണ് പക്ഷേ നമസ്കാരം റസുൽ കരീം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹി വസലമയെ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി നൽകപ്പെട്ട മിഹ്റാജിൽ നൽകപ്പെട്ട ഇബാദത്താണ് ഇനി പ്രവാചകനാണ് മിഹ്റാജ് അനുഭവമെങ്കിൽ അക്കാലത്തെ വിശ്വാസികളും ഹിജറക് സജ്ജരാക്കപ്പെടുന്നുണ്ട് ഹിജറക് അവർ ഹിജറ ചെയ്യുന്നുണ്ട് അവർക്ക് നൽകപ്പെട്ട ആത്മീയമായ പാരിതോഷികമാണ് അല്ലെങ്കിൽ ആത്മീയമായ ശക്തിക്കുള്ള ഊർജസ്രോതസ്സാണ് അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമസ്കാരത്തെ മിഹാജുൽ മുക്മിൻ എന്ന് റസൂൽ സലഹ്വലഹി വസലമ വിശദീകരിച്ചത് ഏത് കാലത്തെയും വിശ്വാസികൾക്ക് അവരുടെ ഇസ്ലാമികമായ മാർഗത്തിലുള്ള വലിയ ശക്തി സ്രോതസ്സാണ് നമസ്കാരം വസ്വലാത്ത് നിങ്ങൾ സ്വബിറുകൊണ്ടും സ്വലാത്തുകൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് അള്ളാഹു സുബഹാന അല തന്നെ പറയുന്നുണ്ടല്ലോ നമസ്കാരം മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് തടയുന്ന ഒന്നാണ് അനിൽ തീർച്ചയായും നമസ്കാരം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും മ്ളേച്ചതകളിൽ നിന്നും തടയും സലാഹു അലൈഹി വസല്ല തന്നെ ഇതിനൊരു ഉപമ പറയുന്നുണ്ട് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു ജലാശയം ഒരു പുഴ ഒഴുകുകയും അഞ്ചു നേരവും നിങ്ങളതിൽ കുളിക്കുകയും ചെയ്താൽ ഹല്യബുക്കാമിൻ ദർണിഹിൻ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ബാക്കിയാകാതിരിക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം നമസ്കരിക്കണം ശരിക്കും ബോധപൂർവം കുളിക്കുന്ന ആളുടെ ശരീരത്തിലാണ് അഴുക്കുകൾ ശേഷിക്കാതിരിക്കുക അതുപോലെ നമസ്കാരം എപ്പോഴാണ് നമ്മളെ തിന്മകളിൽ നിന്ന് തടയുക എന്ന് ചോദിച്ചാൽ നമ്മൾ ബോധപൂർവം നമസ്കരിക്കുമ്പോഴാണ് വലാത്ത കുറബു സ്വലാത്ത അന്തും സുക്കാറ നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കരിക്കരുത് എന്നല്ലാഹു പറയുന്നുണ്ടല്ലോ അഥവാ മദ്യം ലഹരി സമ്പൂർണമായി നിഷിദ്ധമാക്കപ്പെടാത്ത കാലത്തും ലഹരി ബാധിതരായിട്ട് നമസ്കരിക്കരുത് എന്നല്ലാഹു പറയുന്നുണ്ട് ലഹരി നിരോധത്തിൻ്റെ പ്രഥമ ഘട്ടം കൂടിയാണത് അതിന് കാരണമായിട്ടാഹു പറയുന്നത് ലഹരി ബാധിതരായിട്ട് നമസ്കരിച്ചാൽ നിങ്ങൾ നമസ്കാരത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല അതിനെക്കുറിച്ച് യഥാർത്ഥ ബോധമുണ്ടാവുകയില്ല എന്നതാണ് നമ്മളൊന്നും ലഹരി ഉപയോഗിച്ച് നമസ്കരിക്കാറില്ല പക്ഷേ ലഹരി ഉപയോഗിച്ച് നമസ്കരിച്ചതിൻ്റെ ഫലം പലപ്പോഴും നമ്മളുടെ നമസ്കാരത്തിൽ സംഭവിക്കാറുണ്ട് നമ്മൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് തന്നെ അറിയാതെ പോകാറുണ്ട് അങ്ങനെ സംഭവിക്കരുത് വിശ്വാസികൾ വിജയം വരിച്ചവരാണ് അഫ്ലഹൽ ഫി സ്വലാത്തിഹിം കത്മിനൂൻ അവര് അവരുടെ നമസ്കാരത്തിൽ അങ്ങേയറ്റത്തെ ഭയഭക്തി കൈക്കൊള്ളുന്നവരാണ് അതേപോലെ നമസ്കാരത്തെ അനുസരിക്കാത്തവർക്ക് നമസ്കാരമില്ല ലാ സ്വലാത്ത നമസ്കാരത്തെ അനുസരിക്കാത്തവർക്ക് നമസ്കാരമില്ല എന്ന് റസൂൽ സലഹുലഹി വസലമ്മ പറയുന്നുണ്ട് നുസരിക്കുക എന്ന് പറഞ്ഞാൽ അനിൽ ഫഹിഷ നിന്നും വൃത്തികേടുകളിൽ നിന്നും വിട്ടു നിൽക്കലാണ് അപ്പോ നമ്മെ സംസ്കരിക്കുന്നതാണ് ദൈവസ്മരണ കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ കഴുകി നമ്മളെ സംസ്കരിക്കുന്നതാണ് നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എല്ലാം അർപ്പിച്ച് കീഴടങ്ങുന്നതാണ് നമസ്കാരം നമസ്കാരത്തിലെ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട അനുഷ്ഠാനമെന്ന് പറയുന്നത് സുജൂതാണ് അള്ളാഹുസുബാന ഹു മനുഷ്യനെ അഹ്സനി സൃഷ്ടിച്ചത്വയും ഏറ്റവും സുന്ദരമായ ഘടനയിലാണ് ലോകത്ത് മിക്ക ജീവികളും തിരശ്ചീനമായിട്ടാണ് മനുഷ്യൻ ലംബമായിട്ടാണ് മനുഷ്യൻ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ചക്രവാളത്തിലേക്ക് നോക്കി കൈകൾ വിടർത്തി വീശി സഞ്ചരിക്കാവുന്ന തല ഉയർത്തിപ്പിടിച്ച് ആരുടെ മുമ്പിലും തല കുനിക്കാത്ത സ്വരൂപത്തിലാണ് ആകാരത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റു ജീവികൾ ഭക്ഷണം ഭക്ഷണത്തിലേക്ക് മുഖം താഴ്ത്തി ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിഘടന ഘടന കൈകൊണ്ട് ഭക്ഷണമെടുത്ത് മുഖത്തിലേക്ക് ഉയർത്തുന്ന പ്രകാരത്തിലാണ് അഥവാ ആരുടെ മുമ്പിലും തലകുനിക്കരുത് എന്നതാണ് മനുഷ്യൻ്റെ ശരീരഘടന തന്നെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തിൻ്റെ മുമ്പിൽ കുനിക്കണം അതാണ് സുജൂത് എന്ന് പറയുന്നത് യഥാർത്ഥമായ അടിമത്വം അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണ് മനുഷ്യൻ ആ എന്ന് പറയുന്നത് മറ്റെല്ലാ അടിമത്വങ്ങളിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥമായ അടിമത്വമാണ് മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു അപ്പോൾ നമസ്കാരത്തിൽ സുജൂത് ചെയ്യുക സുജൂദിനെ തന്നെ നമസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് നമസ്കാരം എന്നതിന് പകരമായി ഖുർആആാനുപയോഗിക്കുന്നത് കാണുവാൻ കഴിയും വളരെ പ്രധാനമാണ് നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സുജൂത് എന്ന് പറയുന്നത് വ്യക്തിപരമായി പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരുപക്ഷേ നമസ്കാരത്തിലെ മറ്റു കർമ്മങ്ങൾ സുജൂതിന് മുമ്പുള്ള കർമ്മങ്ങളെല്ലാം സുജൂതിന് മനുഷ്യനെ സജ്ജനാക്കാൻ വേണ്ടിയല്ലേ കാരണം പെടുന്നനെ മനുഷ്യന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങനെ സാഷ്ടാംഗം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത് അർത്ഥവത്തായി തീരുകയില്ല അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് പലപ്പോഴും നമസ്കാരത്തിൻ്റെ മറ്റു കർമ്മങ്ങളെ തോന്നാറുണ്ട് അമേരിക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച പ്രമുഖ ഗണിതശാസ്ത്ര പ്രൊഫസറും നേരത്തെ തീസ്റ്റുമായിരുന്ന ജഫ്രി ലാങ്ക് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷാനുഭവം പറയുന്നുണ്ട് ഇസ്ലാം ആശ്ലേഷിച്ച ശേഷം അദ്ദേഹം ഏറ്റവും പ്രയാസപ്പെട്ടത് നമസ്കരിക്കാനും നമസ്കാരത്തിൽ സാഷ്ടാംഗം ചെയ്യാനുമാണ് പ്രത്യേകിച്ച് സാഷ്ടാംഗം ചെയ്യാൻ കാരണം ആരുടെ മുമ്പിലും തനു തലകുനിച്ചിട്ടില്ലാത്ത തികഞ്ഞ നിഷേധിയായിരുന്ന ഞാൻ ഒരു ശക്തിയുടെ മുമ്പിൽ എങ്ങനെ തലകുനിക്കും എന്നത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്ന അസ്വസ്ഥപ്പെടുത്തിയിരുന്ന കാര്യമായിരുന്നു ആ ആദ്യ സുജൂതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാനങ്ങനെ സുജൂതിലേക്കങ്ങ് വീഴുകയായിരുന്നു എന്നാണ് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷേ ആ പ്രയാസമാണ് മനുഷ്യനെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് ചിറകടിച്ചു പോകാൻ പ്രാപ്തനാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ അള്ളാഹുവൻ അങ്ങനെ അടിമയാകുവാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ അവൻ പലതിൻ്റെയും അടിമയായിരിക്കും നന്ന ചുരുങ്ങിയത് അവൻ്റെ ഇച്ഛയിടെയെങ്കിലും അടിമയായിരിക്കും നമസ്കാരത്തിലുടനീളം മനുഷ്യൻ പറയുന്നത് അള്ളാഹു അക്ബർ നമസ്കാരത്തിലെ ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്ന പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ ഞാനല്ല വലുത് അള്ളാഹുവാണ് വലുത് എന്ന പ്രഖ്യാപനമാണ് നമസ്കാരത്തിലുടനീളം നമുക്ക് കാണുവാൻ അനുഭവിക്കുവാൻ ചെയ്യുവാൻ സാധിക്കുന്നത് അപ്പോൾ നമസ്കാരം മനുഷ്യനെ എല്ലാ തെറ്റുകളിൽ നിന്നും തടയുകയും ഏറ്റവും ശരിയായ മനുഷ്യനാക്കി തീർക്കുകയും ചെയ്യുന്ന ഒന്നാണ് അതേപോലെ മറ്റ് മനുഷ്യരോടുള്ള സഹാനുഭൂതി തീർച്ചയായും നമസ്കാരത്തിൻ്റെ ഒരു വലിയ ഫലമാണ് പലപ്പോഴും ദൈവനിഷേധികൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ദൈവം എന്തിനാണ് ഇങ്ങനെ നിരന്തരമായ സ്മരണ ആവശ്യപ്പെടുന്നത് പഴയ ഒരു നാടുവാഴിയെപ്പോലെ എന്നെ നിരന്തരമായി ഭക്തർ മനുഷ്യർ സ്മരിക്കണം എന്നാവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന് യഥാർത്ഥത്തിൽ ഭക്തൻ്റെ മനുഷ്യൻ്റെ ഒരു സ്മരണയും ദൈവത്തിന് ആവശ്യമില്ല ദൈവം ആരും സ്മരിച്ചിട്ടില്ലെങ്കിലും സ്വയം തന്നെ സ്മരിക്കപ്പെടുന്നവനും സ്തുത്യർഹനുമാണ് പക്ഷേ ദൈവത്തെ മനുഷ്യൻ സ്മരിക്കണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന ബോധം നമുക്കുണ്ടാവുന്നത് നാം എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ സ്മരിക്കുമ്പോഴാണ് മനുഷ്യരിലെ നമ്മളിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാരോടുള്ള സഹാനുഭൂതി നമ്മളിൽ സന്നിവേശിക്കപ്പെടുന്നത് അപ്പോഴാണ് അറ മതത്തെ കളവാക്കിയവരെ നിങ്ങൾ കണ്ടില്ലേ അവരനാഥെ ആട്ടിയകറ്റുന്നവരാണ് അവര് അങ്ങനെ ആ അഗതിയുടെ അന്നത്തിന് പ്രേരിപ്പിക്കാത്തവരാണ് അങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് നാശമാണ് അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരും മനുഷ്യർക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾ പോലും നിഷേധിച്ചു കളയുന്നവരുമാണ് എന്ന് സൂറത്ത് മാ ഊനിൽ അല്ലാഹു പറയുന്നുണ്ട് നമസ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കാണിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ സ്മരണയാൽ നിർഭരമായിട്ട് നമസ്കരിക്കുന്നവർ അനാഥയുടെ അനാഥയെ സംരക്ഷിക്കുന്നവരും അഗതിയുടെ അന്നത്തെ ഒരു കൺസേണായിട്ട് സ്വീകരിക്കുന്നവരുമായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത് മനുഷ്യനെ യഥാർത്ഥമായ മനുഷ്യനാക്കി തീർക്കുന്ന വളരെ പ്രധാനമായൊരു പ്രക്രിയയാണ് നമസ്കാരം അങ്ങനെയുള്ള നമസ്കാരക്കാരിൽ അള്ളാഹുദമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഫുൽ വലക്കും വലി വൽ انه هو الغفور الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم